ആറാം ക്ലാസ് കാരിയെ ലൈംഗികമായി ഉപദ്രവിച്ചത് സ്വന്തം മദ്രസ അധ്യാപകനാണ്. സജീവ ലീഗ് പ്രവർത്തനായ ഉസ്താദ് അറസ്റ്റിലായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും വാർത്ത പുറം ലോകം അറിഞ്ഞിട്ടില്ല. പ്രതിയെ സംരക്ഷിക്കാൻ പോലീസും രാഷ്ട്രീയ നേതാക്കളും ശ്രമിക്കുന്നതായി ആരോപണമുണ്ട്. മദ്രസ അധ്യാപകൻ വീണ്ടും ഈ മദ്രസയിൽ തന്നെ അധ്യാപകനായി വരുമെന്നും മറ്റൊരു വിഭാഗം പറയുന്നു. പെൺകുട്ടിയുടെ പരാതിയിൽ മലപ്പുറം തവഞ്ഞൂരിലെ മുസ്തഫ മുസ്ലിയാരെ രണ്ടാഴ്ച മുമ്പാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്, കോടതിയിൽ ഹാജരാക്കി. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളിൽ ഒരു വാർത്തയും ഇതുവരെ വരാതിരുന്നത് പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണെന്ന പരാതികൾ ഉയർന്നിട്ടുണ്ട്. ആറാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയാണ് ഉസ്താദിനെതിരെ പരാതി നൽകിയത്. പാഠഭാഗത്തിലെ സംശയം ചോദിക്കുന്നതിനിടെ ഉസ്താദ് അടുത്തേക്ക് വിളിക്കുകയും സംസാരിക്കുന്നതിനിടയിൽ മാറിൽ പിടിക്കുകയും മറ്റ് രഹസ്യഭാഗങ്ങളിൽ പിടിക്കുകയും ചെയ്തുവെന്ന് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നു. ഉസ്താദിന്റെ പ്രവൃത്തിയിൽ ഷോക്കേറ്റ പെൺകുട്ടിക്ക് ഉസ്താദിനോട് കയർത്ത് സംസാരിച്ചിരുന്നു. എന്നാൽ ഇനി ഉണ്ടാകില്ലെന്ന് ഉസ്താദ് മറുപടി നൽകിയെങ്കിലും തന്റെ കൂട്ടുകാരിയോട് പറഞ്ഞപ്പോൾ അവളുടെ പർദ്ദയുടെ ഉള്ളിൽ കൂടി കൈയിട്ട് എന്തോ ചെയ്തുവെന്ന് പറഞ്ഞുവെന്ന് പെൺകുട്ടി പരാതിയിൽ പറയുന്നു. സംഭവത്തെ തുടർന്ന് പോക്സോ കേസിലാണ് പൊന്നാനി CI വിനോദ് വലയാറ്റൂർ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. അതേസമയം തവന്നൂർ പഞ്ചായത്തിൽ അയലങ്കം താമസിക്കുന്ന സജീവ മുസ്ലിം ലീഗ് പ്രവർത്തനായ മുസ്തഫ മുസ്ലിയാർ ഇപ്പോൾ റിമാൻഡിലാണെന്നും പ്രതിയെ സംരക്ഷിക്കാൻ നീക്കങ്ങൾ നടക്കുന്നതായും സൂചനകൾ നൽകിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുന്നുണ്ട്. ഈ മുൻപ് ഇതേ വിഷയത്തിൽ ഇയാൾ ജോലി ചെയ്തിരുന്ന രണ്ട് മദ്രസകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. മൂന്നാമതൊരു മദ്രസയിൽ പിഞ്ചുമകളെ ഉപദ്രവിക്കാൻ അയാൾക്ക് കഴിഞ്ഞത് മുൻപത്തെ രണ്ട് മദ്രസ ഭാരവാഹികൾ ഇയാൾക്ക് നൽകിയ ഔദാര്യം കൊണ്ടാണ്. മദ്രസ ഭാരവാഹികളുടെയും മുസ്ലിം ലീഗിൻ്റെയും പൂർണ്ണ സംരക്ഷണയിലാണ് ഇവന്റെ കേസ് മാധ്യമങ്ങളിൽ നിന്നും വരാതെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതെന്നും പ്രചാരണം നടക്കുന്നു. നേരത്തെ മലപ്പുറം കാടമ്പുരയിൽ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ഉസ്താദ് ഇപ്പോഴും ഇതേ മദ്രസയിൽ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇരയായ അതിജീവതയ്ക്ക് പണം നൽകി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതായും ഇവർ തന്നെ പറയുമ്പോഴും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വാർഡ് കൗൺസിലറേയും പ്രതിഭാഗം അഭിഭാഷകനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.